Hi friends, welcome back to our channel Eva and me. ഇവിടെ വന്നിരിക്കുന്നത് ഒരു പായസത്തിന്റെ റെസിപ്പി ആയിട്ടാണ് ട്ടോ. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന പായസം സാബൂനരി പായസമാണ്. അപ്പം സാബൂനരിക്ക് ചില സ്ഥലങ്ങളിലൊക്കെ ചവ്വരി, സാഗോ സീഡ് എന്നൊക്കെയാണ് പറയുന്നത്. അതിനുവേണ്ടി ഞാനിവിടെ സാബൂനരി എടുത്തിട്ടുണ്ട്. ഇതുണ്ടോ, ഇതിൻ്റെ മുകളിൽ സാഗോ സീഡ് എന്നാണ് എഴുതിയിട്ടുള്ളത്. അപ്പോൾ ഇത് 400 ഗ്രാമിൻ്റെ ഒരു പാക്കറ്റാണ്. അപ്പം നമുക്ക് ഇതിൽ നിന്ന് കുറച്ച് സാബൂനരി പൊട്ടിച്ചെടുക്കാം. ഞാനിപ്പം ഈ ഒരു കപ്പിൽ ഇത്രയും സാബൂൻ അരിയാണ് എടുത്തിട്ടുള്ളത്. അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലെ മെമ്പേഴ്സിൻ്റെ എണ്ണത്തിനനുസരിച്ച് അളവ് ചേഞ്ച് ചെയ്യാവുന്നതാണ്. പിന്നെ ഇത് നമുക്ക് ഈ ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ മെയിനായിട്ടൊന്ന് പറയാനുള്ളത്, എനിക്ക് ഇവിടെ കിട്ടുന്ന അരി വാഷ് ചെയ്യാൻ പറ്റില്ല. കാരണം ഇത് ഞാൻ ഒരു തവണ ഉണ്ടാക്കിയപ്പോൾ വാഷ് ചെയ്തു. വാഷ് ചെയ്തപ്പോൾ ഇത് അലുത്തു പോവുകയാണ് ഉണ്ടായത്. അപ്പോൾ നിങ്ങളത് മെയിനായിട്ട് ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് കിട്ടുന്ന അരി വാഷ് ചെയ്യാൻ പറ്റുന്നതാണോ അല്ലയോ എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രമേ വാഷ് ചെയ്യാൻ പാടുള്ളൂ. എനിക്ക് തോന്നുന്നത് നാട്ടിലൊക്കെ കിട്ടുന്ന അരി എല്ലാവരും വാഷ് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെങ്കിൽ ഇവിടെ കിട്ടുന്നത് വാഷ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത് ഏതാണോ അതിനനുസരിച്ച് വേണം നിങ്ങൾ ചെയ്യാൻ. പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് ഏലക്ക പൊടിച്ചെടുത്തത്, ആവശ്യത്തിന് ഷുഗർ, നേന്ത്രപ്പഴം റൗണ്ടിൽ കട്ട് ചെയ്തെടുത്തത്, പിന്നെ നെയ്, കുറച്ച് അണ്ടിപ്പരിപ്പ്, കുറച്ച് ഉണക്കമുന്തിരി, പിന്നെ പായസത്തിൻ്റെ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി ഒരു പിഞ്ച് ഉപ്പ് വേണം. പിന്നെ നമുക്ക് വേണ്ടത് മിൽക്കാണ്. ഞാനിവിടെ 1 ലിറ്ററിൻ്റെ ഫ്രഷ് മിൽക്കാണ് എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ പകുതിയോളം, ഒരു 1/2 ലിറ്റർ വരെ ഞാൻ ഈ പായസത്തിന് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പായസം ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. പാനിലേക്ക് ഞാൻ 1/2 ലിറ്റർ പാൽ ഒഴിച്ചു കൊടുക്കുകയാണ്. പിന്നെ ഇതിലേക്ക് 1 ഗ്ലാസ് വെള്ളവും ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഫുള്ളായിട്ട് പാലിൽ മാത്രം വേണമെങ്കിൽ ചെയ്തെടുക്കാവുന്നതാണ്, അല്ലെങ്കിൽ പകുതി പാലും പകുതി വെള്ളവും വെച്ച് ചെയ്തെടുക്കാം. ഈ പാല് നന്നായി ഒന്ന് തിളച്ചു വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. പിന്നെ ഇതിൻ്റെ ഓതൻറ്റിക് റെസിപ്പി തേങ്ങാപ്പാലിലാണ് ചെയ്തെടുക്കുന്നത്. പക്ഷേ നമുക്ക് ഈസി ആയിട്ട് ചെയ്തെടുക്കാം പശുവും പാലിലാണ് പറ്റുന്നത്. കാരണം തേങ്ങാപ്പാൽ എടുക്കുക എന്ന് വെച്ചാൽ കുറച്ച് ബുദ്ധിമുട്ടാണല്ലോ. അപ്പം നിങ്ങൾക്ക് തേങ്ങാപ്പാൽ ഈസി ആയിട്ട് അവൈലബിൾ ആണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ പശുവും പാലിലാണ് ചെയ്തെടുക്കുന്നത്. പായസത്തിൻ്റെ പാൽ ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കതിലേക്ക് എടുത്തു വച്ചിരിക്കുന്ന ചവ്വരി അല്ലെങ്കിൽ സാബൂനരി ആഡ് ചെയ്യാം. ഞാനിവിടെ സാബൂനരിന്നും ചവ്വരിന്നും രണ്ടും പറയുന്നത് എന്താണെന്ന് അറിയോ, ചില സ്ഥലങ്ങളിലുള്ളവർക്കൊപ്പം ചിലപ്പോൾ സാബൂനരി എന്ന് പറഞ്ഞാൽ മനസ്സിലാവണമെന്നില്ല. അവിടെയൊക്കെ ചവ്വരി എന്നാണ് പറയുന്നത്. ഏതാണ് നിങ്ങളെ നാട്ടിലൊക്കെ പറയണതെന്ന് വെച്ചാൽ അപ്പോൾ അതിനനുസരിച്ച് മനസ്സിലാവുമല്ലോ. അതുകൊണ്ടാണ് ഞാൻ രണ്ടും കൂടെ പറയണത്. അപ്പോൾ എല്ലാവരും ഒന്ന് ക്ഷമിക്കണം. നമ്മുടെ പായസം ഇങ്ങനെ ഇളക്കി കൊടുക്കാൻ മറക്കരുത്, അല്ലെങ്കിൽ അടി കട്ട പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതെല്ലാവരും ശ്രദ്ധിക്കണം. പിന്നെ നമ്മുടെ സാബൂനരി ഇങ്ങനെ വെന്ത് വരുമ്പോൾ ഒരു കളർ ചേഞ്ച് വരുന്നത് കാണാം. നമ്മൾ ഈ സാബൂനരി ഇതിലേക്ക് ഇടുമ്പോൾ നല്ല പ്യുവർ വൈറ്റ് കളറിലാണുള്ളത്, പാലുപോലെയുള്ള കളറിൽ. അപ്പം ഇത് വെന്ത് വരുമ്പോൾ നമ്മുടെ ഒരു വെള്ളത്തിൻ്റെ കളർ, എന്താ പറയുക, ഒരു മഴത്തുള്ളിയുടെ ആ ഒരു കളറിൽ നല്ല മുത്തുപോലെ ആയിട്ട് വരും. അപ്പം നമുക്ക് വെന്തെന്ന് മനസ്സിലാക്കാം. ഇപ്പം നമ്മുടെ സാബൂനരി നന്നായി വെന്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന ഷുഗർ ആഡ് ചെയ്യാം. പിന്നെ ഈ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് 1 നുള്ള് ഉപ്പ്, ഏലക്കാപ്പൊടി, പിന്നെ ഈ പായസത്തിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഏത്തപ്പഴം ഇട്ട് കൊടുക്കാം. പായസത്തിലേക്ക് നമ്മളിപ്പം പഴം ഇട്ടിട്ടുണ്ട്. ഈ പഴം ഇടുന്ന ഒരു സ്റ്റെപ്പ് ഓപ്ഷണലാണ്, നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേഞ്ച് ചെയ്യാവുന്നതാണ്. ഇപ്പം നമ്മുടെ പായസം റെഡിയായി വന്നിട്ടുണ്ട്.
കുറച്ചൊന്ന് തണുക്കുമ്പോൾ ഇതൊന്നുകൂടെ തിക്കാവും. അതുകൊണ്ട് നമുക്കിപ്പോൾ ഗ്യാസ് ഓഫ് ചെയ്യാം. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പ്, ഉണക്കമുന്തിരി ഇവ വറുത്ത് ആഡ് ചെയ്യാം. അപ്പോൾ നമ്മുടെ അണ്ടിപ്പരിപ്പ്, ഉണക്കമുന്തിരിയൊക്കെ വറുത്തെടുക്കാൻ വേണ്ടി ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. പാനിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് നന്നായി ചൂടായി വരുമ്പോൾ ഇതിലേക്ക് അണ്ടിപ്പരിപ്പ് ആഡ് ചെയ്യാം. ഇത് നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന ഉണക്കമുന്തിരി ആഡ്. ഈ വറുത്തെടുത്തിട്ടുള്ള അണ്ടിപ്പരിപ്പ്, ഉണക്കമുന്തിരി നമ്മുടെ പായസത്തിലേക്ക് ആഡ് ചെയ്യാം. പിന്നെ നമ്മൾ അണ്ടിപ്പരിപ്പും ഉണക്കമുന്തിരിയൊക്കെ വറുത്തെടുത്തിട്ടുള്ള നെയ്യുണ്ടല്ലോ, അത് നമ്മൾ വെറുതെ വേസ്റ്റ് ചെയ്യേണ്ട. അതും കൂടെ നമുക്ക് ഇതിലേക്ക് ഇങ്ങനെ ആഡ് ചെയ്യാം. ഇത് നമുക്കൊരു സെർവിംഗ് ഡിഷിലേക്ക് മാറ്റാം. ഇതാ നമ്മുടെ സാബൂനരി പായസം ഇവിടെ തയ്യാറായിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, സൂപ്പർ ടേസ്റ്റാണ്. പിന്നെ ഒന്ന് പറയാനുള്ളത്, നമ്മൾ ഇതിൽ ആഡ് ചെയ്തിരിക്കുന്ന നേന്ത്രപ്പഴം നന്നായി പഴുത്തത് തന്നെ ആഡ് ചെയ്യാൻ ശ്രമിക്കുക, എന്നാലേ അതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പം ഈ വീഡിയോ ഇഷ്ടമായാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.